പ്രിയപ്പെട്ടവരെ നമസ്കാരം. നിങ്ങൾക്കെവർക്കും കേഡറ്റ് ചാനലിൻ്റെ ആദ്യ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഭാഗങ്ങളാണ്. ഒന്നാമതായിട്ട് ഒരു ഇൻട്രഡക്ഷൻ, പിന്നീട് ഇന്ത്യയെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങൾ, പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മുൻവർഷ പരീക്ഷാ ചോദ്യങ്ങൾ. ഈ മൂന്ന് ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ എന്താണ് ഈ കേഡറ്റ് ചാനൽ എന്നുള്ളതിനെ പറ്റി ഞാനൊരു ഓവർവ്യൂ തരാം. അപ്പോൾ ഈ കേഡറ്റ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വകുപ്പുതല പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മൾ സർവീസിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൊബേഷൻ, പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് ധാരാളം വിവിധമായിട്ടുള്ള പരീക്ഷകൾ പാസ്സാകേണ്ടതായിട്ട് വരും. ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റുകൾ പാസ്സാകേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷകൾ പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരെ സഹായിക്കുന്നതിനായി അവരുടെ സമയം പരമാവധി യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ അവർക്കായിട്ട് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ചാനലായിരുന്നു ഈ കേഡറ്റ്. കേരള ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എന്നുള്ളതായിരുന്നു ഈ ചാനലിൻ്റെ പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്, കേഡറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പരമാവധി അവർക്ക് പ്രയോജനം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ്സിലൂടെ പറയുന്ന കാര്യങ്ങൾ അവർക്ക്, അവർ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ അവർക്ക് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷയിൽ ആവശ്യമായ, വിജയിക്കുന്നതിനാവശ്യമായ മാർക്കുകൾ നേടാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത. അത് ധാരാളം പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ഈ ചാനലിൽ ഇതുവരെ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ ചാനലിന് പി എസ് സി ക്ലാസ്സുകളിൽ എന്താണ് ചെയ്യാനുള്ളതെന്നുള്ളതാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ ധാരാളം യൂട്യൂബ് ചാനലുകൾ പി എസ് സി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു ചാനലിൻ്റെ പ്രസക്തി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ പി എസ് സി പരീക്ഷകൾ വ്യത്യസ്തമായിട്ടുള്ള സിലബസുകൾ തേടിക്കൊണ്ടാണ് പോകുന്നത്. അതായത് മുൻവർഷ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സ്കൂൾ പാഠപുസ്തകങ്ങളെ അധികരിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ ഈ അവസാനം വന്നിട്ടുള്ള പരീക്ഷകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ സിലബസുകൾ വളരെയധികമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ മാറി വരുന്ന സിലബസുകൾ അനുസരിച്ചിട്ടുള്ള പഠനം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻവർഷ പരീക്ഷകളെ അധികരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. മുൻവർഷ പരീക്ഷകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതിനെ അധികരിച്ചുകൊണ്ട് നമുക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെയധികം കവറേജും ഗുണകരമായിട്ടുള്ള ധാരാളം പുതിയ പുതിയ ചോദ്യങ്ങൾ കണ്ടെത്താനും സാധിക്കും. അത് നമുക്ക് വഴിയായുള്ള ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം. പിന്നീടുള്ളതാണ് ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിൽ പതിയുന്ന രീതിയിലുള്ള അവതരണം. അത് നിങ്ങൾക്ക് അത് ഗുണപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് അതിനെപ്പറ്റി കമൻ്റ് ഇടാം, അല്ലെങ്കിൽ അത് എങ്ങനെ ഇമ്പ്രൂവ് ആകുക എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായം തരാം. എങ്കിലും പരമാവധി നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുന്ന രീതിയിലാകട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു അറിവും നിസ്സാരമല്ല. വളരെ നിസ്സാരമാണെന്ന് നമ്മൾ ധരിക്കുന്ന ചോദ്യങ്ങൾ പോലും നമുക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഗുണപ്രദമായിട്ട് വന്നേക്കാം. എന്നാൽ അവിടെ ഒരു ചെറിയൊരു അശ്രദ്ധ നമ്മളെ വളരെ വളരെ താഴേക്ക് കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷനും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഒരറിവും നിസ്സാരമല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ സമയത്തിന് ഞങ്ങൾ പരമാവധി വില കൽപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈ ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കുന്ന സമയം ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റായി പോകരുത് എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടിയാണ് ഞങ്ങൾ ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് പറയേണ്ടത്, ഒരിക്കലും ഒരു പഠനോപകരണമല്ല സ്പെഷ്യലാകേണ്ടത്. ഇത് ഒരു വളരെ കോമ്പറ്റിറ്റീവായിട്ടുള്ളൊരു പരീക്ഷയാണ് പി എസ് സി പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയിൽ നിന്നും 1000 ആളുകൾ മാത്രമാണ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ നിന്നും വളരെ മുമ്പിലുള്ള 500 ഒക്കെ കുട്ടികൾ മാത്രമേ ജോലിയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ സ്പെഷ്യലാകേണ്ടത് ആ പഠനമാണ്. പ്രത്യേകിച്ച് ഒരു ചട്ടക്കൂടിലുള്ള സിലബസ് അല്ല ഈ പി എസ് സി പരീക്ഷകൾക്ക് നൽകുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു സിലബസാണ് പി എസ് സി പരീക്ഷകൾക്കുള്ളത്. അപ്പോൾ ആ വിശാലമായിട്ടുള്ള സിലബസ് വളരെ അർത്ഥവത്തായിട്ട് പഠിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പഠനം തന്നെ വേണ്ടിവരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനുള്ള ഒരു ചാനലായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കേഡറ്റ് ചാനലിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ നിന്നും അനുഭവിച്ചറിയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ക്ലാസ്സാണ്. നിങ്ങളുടെ എവിടെയും അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളാണ്, നമ്മളുടെ രാജ്യത്തെപ്പറ്റി. നമ്മളുടെ രാജ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്.
അത് സ്ഥിതി ചെയ്യുന്ന വൻകര എന്ന് പറഞ്ഞാൽ ഏഷ്യയാണ്. ഈ ക്ലാസ് ഞാൻ പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേട്ട് മനസ്സിലാക്കാം, അതല്ല നിങ്ങൾക്ക് കാണാൻ കൂടിയുള്ള സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഈ സ്ലൈഡുകളിൽ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ചിത്രങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിലേക്ക് പതിയാനായിട്ട് വളരെയധികം സഹായകരമായിരിക്കും. അപ്പോൾ വൻകര ഏഷ്യയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമെന്ന് പറഞ്ഞാൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് റിപ്പബ്ലിക്കായ ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 26 ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളാണ് സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും. റിപ്പബ്ലിക് ദിനം 1950 ജനുവരി 26. ഇനി വരുന്നത് ഇന്ത്യയുടെ സിമ്പിൾസ് ആണ്. ഇന്ത്യയെ പറ്റിയുള്ള കുറേ സിമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലേറ്റവും ആദ്യം വരുന്നതാണ് നമ്മളുടെ ദേശീയ പതാക. നമ്മളുടെ ദേശീയ പതാക എന്ന് പറഞ്ഞാൽ ത്രിവർണ പതാകയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മളുടെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ച ദിവസം ഈ ത്രിവർണ പതാകയെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പായിട്ട് 1947 ജൂലൈ 22 നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ ത്രിവർണ പതാകയായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായത്. അപ്പോൾ ആ ത്രിവർണ പതാക നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ചട്ടങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടതെന്നുള്ളത് ഒരു നിയമാവലി 2002 ജനുവരി 26 വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ ഫ്ളാഗ് കോഡ് എന്നാണ്. ഇന്ത്യയിൽ ഫ്ളാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2002 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ പതാക കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഫ്ളാഗ് കോഡിൽ പറഞ്ഞിരിക്കുന്നത്. 2002 ജനുവരി 26 ഫ്ളാഗ് കോഡ് നിലവിൽ വന്നത്. നമ്മളുടെ ദേശീയ പതാകയ്ക്ക് ഒരു നിശിതമായിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അതനുസരിച്ചിട്ട് അതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറഞ്ഞാൽ 3:2 ആണ്. 3 നീളവും 2 വീതിയുമാണ്. 3:2 പറയുന്ന അനുപാതത്തിലായിരിക്കണം ദേശീയ പതാക നിർമ്മിക്കേണ്ടത്. രൂപകൽപ്പന ചെയ്തത് പിങ്കല വെങ്കയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിങ്കല വെങ്കയ്യ ആണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. പിങ്കല വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായിട്ട് നിർമ്മിക്കപ്പെടുന്നത് കർണാടകയിലുള്ള ഹൂബ്ലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഖാദി യൂണിറ്റിൽ നിന്നാണ് ഇന്ത്യയുടെ പതാക ഔദ്യോഗികമായിട്ട് നിർമ്മിക്കപ്പെടുന്നത്. ഹൂബ്ലി എന്ന് പറയുന്ന കർണാടകയിലെ സ്ഥലത്തുള്ള ഖാദി നിർമ്മാണ യൂണിറ്റിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായിട്ട് നിർമ്മിക്കപ്പെടുന്നത്. ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ ഇന്ത്യയുടെ പതാക ഉയർത്തപ്പെട്ടത് ഒരു വിദേശ വനിതയിലൂടെയായിരുന്നു. അത് മാഡം ഭിക്ഷാജി കാമ എന്ന് പറയുന്ന ഒരു വിദേശ വനിതയാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പതാക പൊതുവേദിയിൽ ഉയർത്തിയത്. അത് സ്വാതന്ത്ര്യത്തിന് വളരെ മുമ്പായിരുന്നു. ഒരു വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തപ്പെട്ടത് ഇന്ത്യക്ക് പുറത്ത് വെച്ചായിരുന്നു. ജർമ്മനിയിലെ സ്റ്റാഗർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായിട്ട് മാഡം ഭിക്ഷാജി കാമ ഉയർത്തിയത്. അവിടെ വെച്ച് നടന്ന 2-ാമത്തെ ഇന്ത്യൻ നാഷണൽ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് മീറ്റിംഗിൽ വെച്ചായിരുന്നു, ആ വേദിയിൽ വെച്ചായിരുന്നു നമ്മളുടെ മാഡം ഭിക്ഷാജി കാമ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. ആ പതാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന നമ്മളുടെ ദേശീയ പതാകയിൽ നിന്നും കുറച്ച് വിഭിന്നമായിരുന്നു അതിൻ്റെ ഘടന. അതിനെ നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. ചിത്രം ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഈ ദേശീയ പതാക ആദ്യമായിട്ട് ഈ പറഞ്ഞ സ്റ്റാഗർട്ട് ജർമ്മനിയിൽ വെച്ച് ഉയർത്തപ്പെട്ട വർഷം 1907 ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു പതാക ഉയർത്തപ്പെട്ടത്. അപ്പോൾ പതാക നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ളത് പച്ച നിറമാണ്. 3 അവിടെ പ്രധാനമായിട്ടുള്ളത്. അതിലേറ്റവും മുകളിലുള്ള പച്ച നിറത്തിലെ 8 നിരന്ന് നിൽക്കുന്നതായിട്ട് കാണാം. 8 ആ പച്ചക്കളറിൽ ഉള്ളത്, വെള്ളക്കളറിലുള്ള 8 ആ കളറുകളും എണ്ണവും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ 8 ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യയിലെ 8 തിരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾക്ക് സംസ്ഥാനങ്ങളെന്ന പോലെ ഇന്ത്യയെ 8 തിരിച്ചിരുന്നത്. ആ 8 പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് 8 വെള്ളക്കളറിലുള്ള താമരകൾ നമ്മൾ ഈ പതാകയിൽ ആലേഖനം ചെയ്തിരുന്നത്. 8 പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മളുടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആദ്യ പതാകയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞാൽ ആ പതാകയിൽ ഉണ്ടായിരുന്ന മറ്റു കാര്യങ്ങൾ, നടുക്ക് ഭാഗത്തുണ്ടായിരുന്നത് മഞ്ഞക്കളറാണ്. ആ മഞ്ഞക്കളറിലെ വന്ദേമാതരം എന്നുള്ളത് ആലേഖനം ചെയ്തിരുന്നു.
വന്ദേ മാതരം എന്ന ഹിന്ദിയിൽ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും താഴെ ഉള്ള കളർ എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. അവിടെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അർദ്ധചന്ദ്രനും സൂര്യനും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും താഴെയുള്ള ചുവപ്പ് കളറിൽ ഉണ്ടായിരുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് അർദ്ധചന്ദ്രനും സൂര്യനുമായിരുന്നു ഏറ്റവും താഴെയുണ്ടായിരുന്ന കളറിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു മാഡം ഭിക്കാജി കാമ ആദ്യമായിട്ട് ഉയർത്തിയ 1907 ജർമ്മനിയിലെ സ്റ്റാഗട്ടിൽ വെച്ച് ഉയർത്തിയ ആ പതാകയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ. അപ്പോൾ ഇത് ഓരോന്നും ചോദ്യങ്ങളായിട്ടൊക്കെ ചോദിക്കുന്നതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഇപ്പോഴുള്ള നമ്മളുടെ ദേശീയ പതാകയിലേക്ക് വരാം. അപ്പോൾ ആ ദേശീയ പതാകയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ദേശീയ പതാകയുടെ ഏറ്റവും മുകളിലായിട്ട് വരുന്നത് കുങ്കുമ കളറാണ്. കുങ്കുമ കളറിൽ നമുക്ക് സൂചിപ്പിക്കുന്നത് ധീരത അല്ലെങ്കിൽ ശക്തിയെയാണ് ആ കുങ്കുമ കളർ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ദേശീയ പതാകയുടെ ഏറ്റവും മുകളിലുള്ള കളറ് കുങ്കുമ കളറാണ്. അത് പ്രതിനിധാനം ചെയ്യുന്നത് ധീരത അഥവാ ശക്തിയെയാണ്. നടുക്ക് ഉള്ള കളറെന്ന് പറഞ്ഞാൽ വെള്ള കളറാണ്. ആ വെള്ള കളർ പ്രതിനിധാനം ചെയ്യുന്നത് സമാധാനത്തെയാണ്. ദേശീയ പതാകയുടെ നടുക്കുള്ള വെള്ള കളർ പ്രതിനിധാനം ചെയ്യുന്നത് സമാധാനത്തെയാണ്. ഏറ്റവും താഴെയായിട്ടുള്ളത് പച്ചക്കളറാണുള്ളത്. ദേശീയ പതാകയുടെ ഏറ്റവും താഴെയുള്ള കളർ പച്ചക്കളറാണ്. അത് സൂചിപ്പിക്കുന്നത് ഫലഭൂയിഷ്ഠത അല്ലെങ്കിൽ സമൃദ്ധി. ഇതൊക്കെയാണ് നമ്മളുടെ പച്ചക്കളർ അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഫലഭൂയിഷ്ഠത സമൃദ്ധി ഒക്കെയാണ് ദേശീയ പതാകയുടെ ഏറ്റവും താഴെയുള്ള പച്ചക്കളർ പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെ മൂന്ന് കളറുകളാണ് നമ്മളുടെ ത്രിവർണ പതാകയ്ക്കുള്ളത്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ആ ദേശീയ പതാകയുടെ നടുക്കായിട്ട്, അതായത് നമ്മളുടെ ദേശീയ പതാകയുടെ നടുക്കുള്ള വെള്ള കളറിൽ ഒരു അശോകചക്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അശോകചക്രം നമ്മൾ എടുത്തിട്ടുള്ളത് സാരാനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്നാണ് നമ്മൾ ആ അശോകചക്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അശോകചക്രം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് സാരാനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്നാണ്. ആ അശോകചക്രത്തിലെ ആരക്കോലുകളുടെ എണ്ണം, അതിലുള്ള ആരക്കോലുകളുടെ എണ്ണം 24. നമ്മൾ 24 മണിക്കൂറുകൾ പോലെ 24 ആരക്കോലുകളാണ് ആ അശോകസ്തംഭത്തിന് അശോകചക്രത്തിന് ഉള്ളത്, നമ്മുടെ ദേശീയ പതാകയിലുള്ള അശോകചക്രത്തിനുള്ളത്. അശോകചക്രത്തിൻ്റെ നിറം നേവി ബ്ലൂ എന്ന കളറിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അശോകചക്രത്തിൻ്റെ കളറ് നേവി ബ്ലൂ ആണ്. ആ അശോകചക്രം സൂചിപ്പിക്കുന്നത് സത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോ കളറിനും അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഓരോ സിമ്പലിനും നമ്മൾക്ക് ഓരോരോ മീനിങ് ഉണ്ട്. അതിൽ ദേശീയ പതാകയിലെ അശോകചക്രം സൂചിപ്പിക്കുന്നത് സത്യത്തെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ ദേശീയ മുദ്രയാണ്. ദേശീയ മുദ്ര എന്ന് പറഞ്ഞാൽ സിംഹമുദ്രയാണ്. മൂന്ന് സിംഹങ്ങൾ നിൽക്കുന്ന രീതിയിലുള്ള സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് അംഗീകരിച്ചത് സിംഹമുദ്ര ദേശീയ മുദ്രയായിട്ട് അംഗീകരിക്കപ്പെട്ടത് 1950 ജനുവരി 26, അതായത് നമ്മളുടെ റിപ്പബ്ലിക് ദിനത്തിന് തന്നെയാണ് സിംഹമുദ്രയെ നമ്മുടെ ദേശീയ മുദ്രയായിട്ട് അംഗീകരിച്ചത്. ആ സിംഹമുദ്രയെ നമ്മൾ എടുത്തിരിക്കുന്നത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സിംഹമുദ്രയും ദേശീയ പതാക അശോകചക്രവും എടുത്തിരിക്കുന്നത് സാരാനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്നാണ്. സാരനാഥ് സാരനാഥ് എന്ന് പറയുമ്പോൾ അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് ഈ സാരനാഥ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലാണ് സാരനാഥ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ മുദ്രയിൽ, നമ്മളുടെ ഈ ദേശീയ മുദ്രയിൽ ഒരു വാക്യം അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് സത്യമേവ ജയതേ എന്നുള്ള വാക്യമാണ്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മോട്ടോയാണ്, ഇന്ത്യയുടെ മോട്ടോ ആയിട്ട് നമ്മൾ പറയാവുന്ന ഒരു കാര്യമാണ് സത്യമേവ ജയതേ എന്നുള്ളത്. സത്യമാണ് എന്നുള്ളതാണ് എൻ്റെ മീനിങ്. സത്യമേവ ജയതേ ആലേഖനം ചെയ്തിരിക്കുന്നത് ദേവനാഗരി ഭാഷയിലാണ്. സത്യമേവ ജയതേ എന്നുള്ളത് അവിടെ എഴുതിയിരിക്കുന്നത് ദേവനാഗരി ഭാഷയിലാണ്. സത്യമേവ ജയതേ എന്നുള്ളത് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഈ സത്യമേവ ജയതേ എന്നത് മുണ്ടകോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ നിന്നാണ് നമ്മൾ കടംകൊണ്ടിരിക്കുന്നത്. ഏത് ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന വാക്ക് കടംകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടകോപനിഷത്ത് എന്ന ഉപനിഷത്തിൽ നിന്നാണ് നമ്മൾ സത്യമേവ ജയതേ എന്നുള്ള വാക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഉള്ളൊരു ചോദ്യമാണ്, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ കാണുന്ന മൃഗങ്ങൾ ഏതൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്ന് സിംഹവും ഒരു കുതിരയും ഒരു കാളയുമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതിൻ്റെ ചോദ്യം അശോകസ്തംഭത്തിൽ ഉള്ള മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഉത്തരം വരുന്നത്. ഇപ്പം നമുക്ക് കാണുന്ന മൂന്ന് സിംഹങ്ങൾ കൂടാതെ പുറകോട്ട് ഒരു സിംഹം കൂടെയുണ്ട്, അങ്ങനെ നാല് സിംഹമുണ്ട്. അത് കൂടാണ്ട് താഴെ ആയിട്ട് കാണുന്നത് നമുക്ക് കാണുന്ന വശത്തുള്ള കുതിരയും കാളയും കൂടാണ്ട് പുറകു വശത്തായിട്ട് ഒരു ആനയും ഒരു സിംഹവും കൂടെയുണ്ട്. അങ്ങനെ നാല് മൃഗങ്ങൾ താഴെയും നാല് മൃഗങ്ങൾ മുകളിലുമുണ്ട്. അതിൽ ഒരു സിംഹം കോമൺ ആയതുകൊണ്ട് അഞ്ച് സിംഹങ്ങളും ഒരു ആന ഒരു കുതിര ഒരു കാള എന്നിവയാണ് അശോക സ്തംഭത്തിലുള്ളത്. എന്നാൽ അതല്ല നമ്മളുടെ
ദേശീയ മുദ്രയിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് സിംഹങ്ങളും കുതിരയും കാളയുമാണ്. നമുക്ക് പുറകിലുള്ള കാര്യങ്ങളെപ്പറ്റിയൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. മുദ്രയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയേണ്ടത്. ആനയൊന്നും ഇവിടെ ചിത്രം വരത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ആനയെപ്പറ്റിയൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. മൂന്ന് സിംഹങ്ങൾ, കുതിര, കാള. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ ദേശീയഗാനം. ദേശീയഗാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ജനഗണമന ആണ് നമ്മളുടെ ദേശീയഗാനം. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളുണ്ട്, നമുക്കതിലേക്ക് നോക്കാം. ജനഗണമന ദേശീയഗാനമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24, അതായത് നമ്മളുടെ റിപ്പബ്ലിക് ദിനത്തിന് 2 ദിവസം മുമ്പാണ് ദേശീയഗാനമായിട്ട് ജനഗണമനയെ അംഗീകരിച്ചത്, 1950 ജനുവരി 24. ആ ഇത് രചിച്ചിട്ടുള്ളത്, നമ്മുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന രചിച്ചിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന ഔദ്യോഗികമായിട്ട് ആലപിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം 52 സെക്കൻഡാണ്. 52 സെക്കൻഡാണ് ജനഗണമന ആലപിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം. ഇത് ജനഗണമന ആദ്യമായിട്ട് രചിക്കപ്പെട്ട ഭാഷ ബംഗാളിയാണ്, ബംഗാളി ഭാഷയിലാണ്. ബംഗാളി രചയിതാവാണ് രവീന്ദ്രനാഥ ടാഗോർ. അതിനാൽ തന്നെ അത് എഴുതപ്പെട്ടത് ബംഗാളി ഭാഷയിലാണ് ആദ്യമായിട്ട് രചിക്കപ്പെട്ടത്. അത് ആദ്യമായിട്ട് ആലപിച്ചത്, ജനഗണമന ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചായിരുന്നു. അന്ന് കൽക്കട്ട എന്നറിയപ്പെട്ട കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചായിരുന്നു ജനഗണമന ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. 1911 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. അത് ജനഗണമന നമ്മൾ ആദ്യമായിട്ട് അത് പ്രസിദ്ധീകരിച്ചപ്പോൾ, രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ അത് അറിയപ്പെട്ടിരുന്നത് ഭാരത് ഭാഗ്യ വിധാത എന്നുള്ള പേരിലായിരുന്നു. ജനഗണമന ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഭാരത് ഭാഗ്യ വിധാത എന്നുള്ള പേരിലായിരുന്നു. നമ്മളുടെ ഈ ദേശീയഗാനമായിട്ട് ഈ ജനഗണമനയെ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസാണ്. ജനഗണമന എന്നുള്ള ഗാനം ദേശീയഗാനമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് അത് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു സ്വരാജ്യം രൂപീകരിച്ച സമയത്ത് ഇന്ത്യയുടെ ദേശീയ ഗാനം എന്ന നിലയിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് സുഭാഷ് ചന്ദ്രബോസ് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അതിനൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ഇന്ത്യ സ്വതന്ത്രമായതും 1950 ജനുവരി 24 ഔദ്യോഗികമായിട്ടത് തീരുമാനിച്ചതും. ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമി INA ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആ ചിത്രത്തിൽ കാണാം, ഒരു ഗൂർഖ പടയാളിയായിരുന്നു അദ്ദേഹം. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂറാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത്. ഇന്ന് നമുക്ക് അറിയാവുന്ന സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂറാണ്. INA ഒരു ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം, ഗൂർഖ റെജിമെൻറ്റിലുള്ള ഒരു ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ജനഗണമനയ്ക്ക് നൽകിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ് ജനഗണമനയ്ക്ക് നമ്മളുടെ ദേശീയഗാനത്തിന് രാഗം നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഗീതമാണ് ദേശീയഗീതം. നമ്മുടെ ദേശീയഗീതം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ദേമാതരാണ്. നമ്മളുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് വളരെയധികം ആലപിക്കപ്പെട്ട ദേശീയ ഗീതമായിരുന്നു വന്ദേമാതരം. അതിന് നമ്മളുടെ ദേശീയഗാനത്തിൻ്റെ തന്നെ തുല്യ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ ദേശീയഗീതമായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. രചയിതാവ്, വന്ദേമാതരത്തിൻ്റെ രചയിതാവ് ബെങ്കിംചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാളിയായിട്ടുള്ള ബെങ്കിംചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത്. ദേശീയഗീതത്തെ വന്ദേമാതരം ദേശീയഗീതമായിട്ട് അംഗീകരിച്ച ദിവസം, അതായത് നമ്മളുടെ ദേശീയ ഗാനം സ്വീകരിച്ച അതേ ദിവസം തന്നെയാണ് 1950 ജനുവരി 24 ഈ വന്ദേമാതരത്തെയും ദേശീയഗീതമായിട്ട് അംഗീകരിച്ചത്. അന്ന് വളരെ വളരെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുകയുണ്ടായി, ഏതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ഗാനം എന്നുള്ളത്. അപ്പോൾ ദേശീയഗാനമാണോ ദേശീയഗീതമാണോ എന്നുള്ളത് നമ്മളന്നൊരു വളരെ ഒരു വിഷമഘട്ടത്തിലൂടെ അന്ന് കടന്നു പോവുകയുണ്ടായി. അപ്പോൾ തുല്യ പ്രാധാന്യത്തോടെ തന്നെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയും ദേശീയഗീതമായിട്ട് നമ്മളുടെ സ്വാതന്ത്ര്യ സമരക്കാലത്ത് സമരഭടന്മാരെ വളരെയധികം ഉത്തേജിപ്പിച്ച ഒരു ഗാനമായിരുന്നു വന്ദേമാതരം. അതിനാൽ തന്നെ വന്ദേമാതരത്തിന് ആ ഒരു പ്രാധാന്യം നൽകി പരിഗണിക്കണമെന്നുള്ളത് ഒരു ചർച്ചയായിട്ട് വന്നിരുന്നതിൻ്റെ ഫലമായിട്ട് 1950 ജനുവരി 24 ദേശീയ ഗീതമായിട്ട് വന്ദേമാതരത്തിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണെന്നുള്ളത് ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ആദ്യമായിട്ട് ആലപിച്ച വർഷം 1896 വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത്. അതിൻ്റെ 100-ാം വാർഷികമായിട്ടുള്ള 1996
ഇന്ത്യയിലെ വളരെയധികം നമ്മുടെ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു ആൽബം അലയടിക്കുകയുണ്ടായി. നമ്മളുടെ തിയേറ്ററുകളിലൊക്കെ സിനിമയ്ക്ക് മുമ്പായിട്ട് ആ ഒരു ഗാനം ആലപിക്കുന്ന ഒരു ചടങ്ങും ഉണ്ടായിരുന്നു ആ സമയത്ത്. 1996 വന്ദേ മാതരത്തിൻ്റെ 100-ാം വാർഷികമായിരുന്നു അത്. 1896 വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. 1896 ഈ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ഒരു നോവലിലെന്നുള്ളൊരു ചെറിയൊരു ഭാഗമാണ് ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ. ആനന്ദമഠം എന്ന് പറയുന്ന ഒരു ബംഗാളി നോവലിൽ നിന്നാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ഗീതം എടുത്തിട്ടുള്ളത്. വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവലിൽ നിന്നാണ്. വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷയിൽ തന്നെയാണ് അത് രചിച്ചിട്ടുള്ളത്. വന്ദേ മാതരം രചിക്കപ്പെട്ടത് ബംഗാളി ഭാഷയിലാണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ എന്ന് പറയുന്ന ആളാണ് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്. നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഗീതമാണ് വന്ദേ മാതരത്തിനുള്ളത്. അത് നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യയാണ്. ആനന്ദമഠം എന്ന് പറയുന്ന ഈ കൃതി, മാതൃകൃതി, അതായത് നമ്മളുടെ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. ആ കൃതിയുടെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിലെ സന്യാസി കലാപമാണ്. ബംഗാളിൽ വെച്ച് നടന്നിട്ടുള്ള സന്യാസി കലാപമായിരുന്നു ആനന്ദമഠം എന്ന് പറയുന്ന ആ കൃതിയുടെ പശ്ചാത്തലം. അതിനുള്ളിലുള്ള ഒരു ഭാഗം മാത്രമാണ് ഈ പറഞ്ഞ വന്ദേ മാതരം എന്ന ഗീതം. ഇനി നമുക്ക് നോക്കാനുള്ളത് ദേശീയ കലണ്ടർ ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്ന് പറഞ്ഞാൽ ശകവർഷ കലണ്ടറാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്ന് പറയുന്നത്. ശകവർഷം ആരംഭിച്ചത് 1878, അതായത് നമ്മളുടെ നിലവിലുള്ള കലണ്ടർ ആരംഭിച്ച് 78 വർഷങ്ങൾക്ക് ശേഷമാണ് ശകവർഷം ആരംഭിച്ചിട്ടുള്ളത്, 1878. അപ്പോൾ ഇന്നത്തെ വർഷവും ശകവർഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2020 നിന്നും 78 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ശകവർഷം ലഭിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ശകവർഷം ആരംഭിച്ച രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുശാന രാജാവായിട്ടുള്ള കനിഷ്കനാണ് ഈ ശകവർഷം ആരംഭിച്ചത്. കനിഷ്കൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു രാജാവാണ് ശകവർഷം ആരംഭിച്ചിട്ടുള്ളത്. ശകവർഷത്തിലുള്ള ആദ്യ മാസം എന്ന് പറഞ്ഞാൽ ചൈത്രമാണ്. അതായത് നമ്മളുടെ ഇംഗ്ലീഷ് കലണ്ടറിലുള്ള ആദ്യ മാസം ജനുവരിയാണ്, മലയാളം കലണ്ടറിലുള്ള ആദ്യ മാസം ചിങ്ങമാണ് എന്ന് പറയുന്ന പോലെ ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രമാണ്. പിന്നെ അവസാന മാസം, ശകവർഷത്തിലുള്ള അവസാന മാസം, അതായത് ഡിസംബറും നമ്മളുടെ കർക്കിടകവും പോലെ അവസാന മാസം എന്ന് പറഞ്ഞാൽ ഫാൽഗുനമാണ്. ശകവർഷത്തിലെ അവസാന മാസം ഫാൽഗുനമാണ്. ഈ ശകവർഷ കലണ്ടറിനെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് തിരഞ്ഞെടുത്ത വർഷം 1957 ശകവർഷ കലണ്ടറിനെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് തിരഞ്ഞെടുത്തത്. ഇനി വരുന്നത് ഇന്ത്യയുടെ ദേശീയ പക്ഷി ആണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മയിലാണ്. മയിലിനെ ദേശീയ പക്ഷിയായിട്ട് തിരഞ്ഞെടുത്തത് 1963. മയിലിനെ ദേശീയ പക്ഷിയായിട്ട് തിരഞ്ഞെടുത്തത് 1963. മയിലിൻ്റെ ശാസ്ത്രീയ നാമം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. പാവോ ക്രിസ്റ്റാറ്റസ് എന്നുള്ളതാണ്. പാവോ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പാവോ പാവോ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു കരച്ചിൽ. അപ്പോൾ മയിലിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഈ ശാസ്ത്രീയ നാമങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഇതുപോലെ അതിൻ്റെ ശബ്ദം അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ ഏതൊക്കെയാണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെയൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പാവോ ക്രിസ്റ്റാറ്റസ് എന്നുള്ളതാണ് മയിലിൻ്റെ ശാസ്ത്രീയ നാമം. ദേശീയ മൃഗം എന്ന് പറഞ്ഞാൽ കടുവയാണ്. നമ്മളുടെ ബംഗാളി കടുവയാണ് ദേശീയ മൃഗമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കടുവയെ ദേശീയ മൃഗമായിട്ട് തിരഞ്ഞെടുത്ത വർഷം 1973. കടുവയെ ദേശീയ മൃഗമായിട്ട് തിരഞ്ഞെടുത്തത് 1973. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തേറ ടൈഗ്രിസ് എന്നുള്ളതാണ്. ടൈഗർ എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലിങ്കായിട്ടുള്ളത്. പാന്തേറ ടൈഗ്രിസ് എന്നുള്ളതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. ഈ കടുവ വരുന്നതിന് മുമ്പ്, അതായത് 1973 മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമായിരുന്നു. 1973 മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമായിരുന്നു. ഇപ്പോൾ ആ ശാസ്ത്രീയ നാമം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പാന്തേറ ലിയോ എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഈ പാന്തേറ എന്ന് പറയുന്നത് പൂച്ചവർഗത്തിൽപ്പെട്ട ജീവികളുടെ അവരുടെ ജനുസിൻ്റെ പേരാണ്. അത് പാന്തേറ ടൈഗ്രിസ് വന്നപ്പോഴേക്കും ടൈഗർ എന്നുള്ള കടുവ വന്നു, ലിയോ വന്നപ്പോഴേക്കും ലയൺ എന്നുള്ള സിംഹം വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗം. ഈ ശാസ്ത്രനാമങ്ങളെ പറ്റിയൊക്കെ നമുക്ക് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണെന്നുള്ളത്. അത് താമരയാണ്. താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ ന്യൂസിഫറ എന്നുള്ളതാണ്. നിലംബോ ന്യൂസിഫറ എന്നുള്ളതാണ് താമരയുടെ ശാസ്ത്രീയ നാമം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ആനയാണ്. ദേശീയ പൈതൃക മൃഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ആനയാണ്. ദേശീയ പൈതൃക മൃഗമായിട്ട് അംഗീകരിച്ച വർഷം 2010. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായിട്ട്, നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ആയിട്ട് അംഗീകരിച്ചത് 2010. ആനയുടെ ശാസ്ത്രീയ നാമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്.
എലിഫസ് എന്ന് പറഞ്ഞാൽ എലിഫന്റ് എന്നുള്ളതിൽ നിന്നുണ്ടാകാം. മാക്സിമസ് ഏറ്റവും വലിയൊരു ജീവിയാണ്. ഇൻഡിക്കസ് ഇന്ത്യ എന്നുള്ളതിൻ്റെ ഇൻഡിക്കസ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതിൽ നിന്നുള്ളതാണ് ഇന്ത്യയുടെ ആനയുടെ ശാസ്ത്രീയ നാമം. ഇന്ത്യൻ ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. പിന്നീട് വരുന്നതാണ് ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പറഞ്ഞാൽ ഗംഗയാണ് ദേശീയ നദിയായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. ഗംഗയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ച വർഷം 2008 ആണ്. 2008 ൽ ഗംഗയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചത്. ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഇതായിട്ട് 2008 വന്നിട്ടുണ്ടായിരുന്നു. അത് ഗംഗാ ഡോൾഫിനാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഗംഗാ ഡോൾഫിൻ എന്ന് പറയുന്ന ശുദ്ധജല ഡോൾഫിനാണ് നമ്മളുടെ ദേശീയ ജലജീവി, അക്വാട്ടിക് ആനിമൽ. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് അംഗീകരിച്ചത് 2009 ൽ ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് അംഗീകരിച്ചത് 2009 ൽ ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയനാമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാറ്റനിസ്റ്റ ഗംഗറ്റിക്ക എന്നുള്ളതാണ്. പ്ലാറ്റനിസ്റ്റ ഗംഗറ്റിക്ക, അവിടെയും ഒരു ഗംഗയുണ്ട്, ശ്രദ്ധിക്കണം. ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയനാമം പ്ലാറ്റനിസ്റ്റ ഗംഗറ്റിക്ക. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ളതാണ് മാങ്ങയുടെ ശാസ്ത്രീയനാമം. മാഞ്ചിഫെറ ഇൻഡിക്കയാണ് മാങ്ങയുടെ ശാസ്ത്രീയനാമം. അതേപോലെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരയാലാണ്. അരയാലിൻ്റെ ശാസ്ത്രീയനാമം ഫൈക്കസ് ബംഗാളൻസിസ്. ബംഗാളിൽ എന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫൈക്കസ് ബംഗാളൻസിസ് എന്നുള്ളതാണ് അരയാലിൻ്റെ ശാസ്ത്രീയനാമം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അരയാലാണ്. ഫൈക്കസ് ബംഗാളൻസിസ് എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയനാമം. ഇനി വരുന്നതാണ് ദേശീയ ഉരഗം, റെപ്റ്റൈൽ. ദേശീയ ഉരഗം രാജവെമ്പാലയാണ്. ദേശീയ മത്സ്യം, ദേശീയ മത്സ്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അയക്കുറയാണ്. അയക്കുറ എന്ന് പറയുന്ന മത്സ്യത്തെയാണ് ദേശീയ മത്സ്യമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ സമുദ്ര തീരങ്ങളിൽ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു മത്സ്യമാണത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ കായിക വിനോദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോക്കിയാണ്. വളരെയധികം ജനപ്രീതി ഈ അടുത്ത് ക്രിക്കറ്റിനാണെങ്കിൽ പോലും ഇന്ത്യക്ക് ദേശീയ കായിക വിനോദമായിട്ട് നമ്മൾ പറയപ്പെടുന്നത് ഹോക്കിയാണ്. അതേപോലെ ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. ഭരതനാട്യമാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം. ഭരതനാട്യം രൂപം കണ്ടിട്ടുള്ളത് തമിഴ്നാട് സംസ്ഥാനത്ത് നിന്നാണ് ഭരതനാട്യം രൂപം കണ്ടിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഭരതനാട്യം രൂപം കൊണ്ടത്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഔദ്യോഗിക ഭാഷ ഇന്ത്യയുടെ ഹിന്ദിയാണ്. അതേപോലെ തന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ പച്ചക്കറി. ദേശീയ പച്ചക്കറി എന്ന് പറഞ്ഞാൽ മത്തൻ. മത്തങ്ങ എന്ന് പറയുന്ന മത്തനാണ് ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി. ഇത്രയുമാണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ ഏകദേശം കുറേ കാര്യങ്ങൾ മുൻപരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതല്ലാണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ചോദ്യം, വന്ദേമാതരം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് എന്നുള്ളത്. ഇത് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും ഇത് ഉൾക്കൊള്ളിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിയുത്തരം മാത്രം നോക്കണ്ട, പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ തന്നിട്ടുള്ള ഓപ്ഷനുകളൊക്കെ വളരെ പ്രധാനത്തോടെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ആ ഓപ്ഷനിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം, കാരണം ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഉദ്യോഗസ്ഥൻ ഏത് രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ എങ്ങോട്ടൊക്കെയാണ് പോയിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു ലിങ്കാണ് ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകൾ. അതുകൊണ്ട് നമുക്ക് തന്നെ ഓരോ ഓപ്ഷനുകളും വളരെയധികം പ്രാധാന്യത്തോടെ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആദ്യം തന്നിരിക്കുന്ന നീൽദർപ്പൺ. നീൽദർപ്പൺ എന്ന് പറഞ്ഞാൽ ബംഗാളിയിൽ രചിക്കപ്പെട്ട ഒരു നാടകമാണ് നീൽദർപ്പൺ. ദീനബന്ധു മിത്രയാണ് ഈ നീൽദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിൻ്റെ രചയിതാവ്, ദീനബന്ധു മിത്ര. അതൊക്കെ ഇനി ഭാവിയിൽ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാരണമാണ് നമ്മൾ ഈ ഓപ്ഷനുകളെ പറ്റി ശ്രദ്ധിക്കുന്നത്. ദീനബന്ധു മിത്രയാണ് നീൽദർപ്പൺ രചിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇൻഡിഗോ എന്ന് പറയുന്ന കലാപവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ നീൽദർപ്പൺ എന്ന് പറയുന്ന നാടകം രചിക്കപ്പെട്ടത്. ഇൻഡിഗോ കലാപമായിരുന്നു നീൽദർപ്പണിൻ്റെ പശ്ചാത്തലം. ഇനി നമുക്ക് രണ്ടാം ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം പ്രശസ്തമായിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് ഗീതാഞ്ജലി. അത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഈ രവീന്ദ്രനാഥ് ആണ് നമുക്ക് ഇന്ത്യയിൽ നിന്നും സാഹിത്യത്തിന് ഒരു നോബൽ പ്രൈസ് നേടിയിട്ടുള്ള ഏക വ്യക്തിയാണ് അദ്ദേഹം. ആ നോബൽ പ്രൈസ് നേടിക്കൊടുത്ത കൃതിയാണ് ഗീതാഞ്ജലി. 1913 നോബൽ പുരസ്കാരം നേടിയ കൃതിയാണ് ഗീതാഞ്ജലി. ഗീതാഞ്ജലി എഴുതപ്പെട്ടത് ബംഗാളി ഭാഷയിലായിരുന്നെങ്കിലും അത് നോബൽ പ്രൈസ് നേടിയെടുത്തത് സോങ് ഓഫറിങ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പരിഭാഷയിലൂടെയാണ്. സോങ് ഓഫറിങ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പരിഭാഷയിലൂടെയാണ് ഗീതാഞ്ജലിക്ക് ദേശീയ നോബൽ പ്രൈസ് 1913 ലഭിച്ചത്.
ഇട്ടു നോക്കാനുള്ള സേവാസദനാണ്. സേവാസദൻ എന്ന് പറഞ്ഞാൽ പ്രേംചന്ദ് എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളൊരു നോ കൃതിയാണ് സേവാസദൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഹിന്ദി ഉറുദു ഭാഷകളിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് സേവാസദൻ. ഹിന്ദി ഉറുദു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ഗോദാൻ, കർമ്മഭൂമി എന്നിവയൊക്കെ. പ്രശസ്തമായിട്ടുള്ള മറ്റു കൃതികളാണ് ഗോദാൻ, കർമ്മഭൂമി എന്നിവയൊക്കെ. ഇനി ഈ സേവാസദൻ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കർണാട്ടിക് സിംഗറാണ് എം എസ് സുബ്ബലക്ഷ്മി. അപ്പോൾ എം എസ് സുബ്ബലക്ഷ്മി ആദ്യമായിട്ട് ഒരു ചലച്ചിത്രത്തിന് പാടിയത് ഈ സേവാസദൻ എന്ന് പറയുന്ന കൃതി തമിഴിൽ 1938 ഒരു സിനിമയാക്കിയുണ്ടായി. 1938 സ്വാതന്ത്ര്യത്തിന് മുമ്പ് സിനിമയാക്കിയുണ്ടായി. അപ്പോൾ ആ ചിത്രത്തിലെ പിന്നണി ഗായികയായിട്ടാണ് എം എസ് സുബ്ബലക്ഷ്മി ആദ്യമായിട്ട് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഉത്തരം നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അറിയാവുന്ന കാര്യമാണ് ആനന്ദമഠമാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം എന്തായിരുന്നു? അത് ത്രിവർണ പതാകയായിട്ട് തന്നെ ഉണ്ടായിരുന്നതിലെ നടുക്കുണ്ടായിരുന്ന അശോക ചക്രത്തിന് പകരം വേറൊരു ചിഹ്നമായിരുന്നു ഉണ്ടായിരുന്നത്, അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പ്രത്യേകിച്ച് എടുത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അതിൽ അശോകചക്രം അല്ലാന്ന് നമുക്കറിയാം. പിന്നീട് ഏതാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചർക്കയാണ് ഉത്തരം. 1947 മുമ്പ് ഇന്ത്യയുടെ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചർക്കയാണ്. ചർക്ക ആരായിരുന്നു സജസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർക്കയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഗാന്ധിജി. അതുകൊണ്ട് ഗാന്ധിജിയാണ് ഈ ചർക്കയെ സജസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീട് ജവഹർലാൽ നെഹ്റുവാണ് അശോകചക്രം ഇന്ത്യയുടെ ദേശീയ പതാകയിലേക്ക് ഉൾക്കൊള്ളിക്കണമെന്നുള്ള രീതിയിൽ, ചർക്കയ്ക്ക് പകരമായിട്ട് ഉൾക്കൊള്ളിക്കണമെന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റുവായിരുന്നു. അടുത്ത ചോദ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാകയുടെ സ്തംഭം എവിടെയാണെന്നുള്ളത്. ഈ ചോദ്യം 2017 ചോദിക്കാൻ കാരണം ആ പരീക്ഷയോടനുബന്ധിച്ച് ഒരു സംഭവം അവിടെ ഉണ്ടായി. ആ കറണ്ട് അഫയേഴ്സ് എന്നുള്ള നിലയിലാണ് ഈ ചോദ്യം അവിടെ ഉൾക്കൊള്ളിച്ചത്. പക്ഷേ ഇന്ന് അതിനുള്ള ഉത്തരം വ്യത്യാസമാണ്. ആ സമയത്ത് പഞ്ചാബിലുള്ള അട്ടാരി എന്ന് പറയുന്ന ഒരു അതിർത്തി പ്രദേശത്ത് ഏറ്റവും ഉയരം കൂടിയ ഒരു ദേശീയ പതാക സ്തംഭം ഇന്ത്യ നിർമ്മിക്കുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. പക്ഷേ ഇന്ന് ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാകയുടെ സ്തംഭം ഇന്ന് അട്ടാരിയല്ല, കർണാടകത്തിലുള്ള ബെൽഗാമാണ് ഇന്ന് നിലവിൽ ഏറ്റവും ഉയരം കൂടിയ ഇന്ത്യയുടെ ദേശീയ പതാക സ്തംഭം. ബെൽഗാം, കർണാടകത്തിലുള്ള ബെൽഗാം ആണ് ഏറ്റവും ഉയരം കൂടിയ ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം. അത് കർണാടകത്തിലുള്ള ബെൽഗാമിലാണ്. അതിൻ്റെ ഉയരം 110 meters ആണ്. അതാണ് ചിത്രത്തിൽ കാണുന്നത്, 110 meters ഇന്ത്യയുടെ ദേശീയ പതാക സ്തംഭം. അതിന് തൊട്ട് താഴെയായിട്ട് പൂനെയിൽ ആണ് വരുന്നത്. അത് 107 meters ആയിരുന്നു അതിൻ്റെ ഉയരം. അതിനും താഴെയാണ് ഈ പറഞ്ഞ അട്ടാരിയിലുള്ള, പഞ്ചാബിലുള്ള അട്ടാരിയിലുള്ള ഈ ചോദ്യത്തിൻ്റെ ചോദ്യം ചോദിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം. അത് 105 meters ആണ് അതിൻ്റെ ഉയരം. അതിനുശേഷം പൂനെയിൽ വന്നു, ഇപ്പോൾ നിലവിലെ ബെൽഗാമാണ്. 110 meters ആണ് നിലവിലുള്ളതിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഉയരം. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്, ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തുടർന്നുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെക്കുറിച്ച് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് അവർക്ക് ഉപയോഗപ്രദമാകാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇതോടെ ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും ധാരാളം ടോപ്പിക്കുകളുണ്ട്, അതിലോട്ടൊക്കെ നമുക്ക് ക്ലാസ്സുകളുമായിട്ട് കടന്നു വരാം. നിങ്ങളുടെ എവിടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.